ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ഇന്നത്തെ മാത്സ് ക്ലാസ്സിലെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അത് ചെയ്യേണ്ട രീതിയും ഒന്ന് നോക്കാം. നിങ്ങൾ റെഡിയല്ലേ? എങ്കിൽ ഞാനും റെഡി. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, അന്നു ഡെപ്പോസിറ്റഡ് 1400 rupees ഇൻ ജൂൺ ആൻഡ് 1615 rupees ഇൻ ജൂലൈ. അന്നു ജൂൺ മാസത്തിൽ 1400 rupees ജൂലൈ മാസത്തിൽ 1650 rupees ബാങ്കിൽ നിക്ഷേപിച്ചു. ഹർ ഫ്രണ്ട് സനു ഡെപ്പോസിറ്റഡ് 175 rupees മോർ ദാൻ അനു ഇൻ ജൂൺ ആൻഡ് 75 rupees ലെസ് ഇൻ ജൂലൈ. അവൻ്റെ ഫ്രണ്ടായ സനു ജൂൺ മാസത്തിൽ അവൻ നിക്ഷേപിച്ചതിനേക്കാൾ 175 rupees കൂടുതലായിട്ടും ജൂലൈ മാസത്തിൽ അവൻ നിക്ഷേപിച്ചതിനേക്കാൾ 75 rupees കുറഞ്ഞതുമാണ് നിക്ഷേപിച്ചത്. ഫൈൻഡ് ദ ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ഓഫ് അനു ആൻഡ് സനു. ഇവരുടെ രണ്ടുപേരുടെയും ടോട്ടൽ ഡെപ്പോസിറ്റ് കണ്ടെത്താനാണ്. ഹൂ ഡെപ്പോസിറ്റ് മോർ, ആരാണ് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തത്? ഹൗ ഡു വി ഡൂ ദിസ്, ഇത് നമുക്ക് ഇനി എങ്ങനെ ചെയ്യാം? ഇനി നമുക്ക് ഈ ചോദ്യത്തിലെ പ്രധാന കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് സ്റ്റെപ്പായി എഴുതാം. അനു ഡെപ്പോസിറ്റഡ് ഇൻ ജൂൺ 1400 rupees. അനു ജൂണിൽ നിക്ഷേപിച്ചത് 1400 rupees. അനു ഡെപ്പോസിറ്റഡ് ഇൻ ജൂലൈ 1615 rupees. അനു ജൂലൈയിൽ നിക്ഷേപിച്ചത് 1650 rupees. ഇവൻ്റേത് ജൂലൈയിലെയും ജൂണിലെയും നമ്മുടെ ചോദ്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സനുവിൻ്റേതാണ് കണ്ടെത്തേണ്ടുള്ളത്. സനു ജൂൺ മാസത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തത് അനു ജൂണിൽ കൊടുത്തതിനേക്കാൾ 175 rupees കൂടുതലാണ്. അപ്പോൾ നമുക്ക് 1400 175 കൂട്ടി നോക്കണം. ഇനി ജൂലൈയിലേത് അനു കൊടുത്തതിനേക്കാൾ 75 rupees കുറവാണ്. അപ്പോൾ നമുക്ക് 1650 നിന്ന് 75 കൊടുക്കണം. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും ഉത്തരം 1575 rupees കിട്ടും. ഇവ രണ്ടും കൂട്ടിയാൽ 3650 rupees കിട്ടും. ഇനി അനുവിൻ്റേത് ആയ 1400 ജൂലൈ മാസത്തിലെ 1650 കൂട്ടിയാൽ നമുക്ക് 3050 കിട്ടും. ഇനി നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഹൂ ഡെപ്പോസിറ്റഡ് മോർ, ആരാണ് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തത്? ഇത് നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാകും. അതെ, ആരാണ്? സനു. നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം, ടെക്സ്റ്റ് ബുക്കിലെ 49-ാം പേജിലുള്ള ലഞ്ച് അഥവാ ഉച്ചഭക്ഷണം എന്ന ഭാഗമാണ്. ദ സ്കൂൾ ബൈസ് വെജിറ്റബിൾസ് ഫോർ മേക്കിംഗ് ചിൽഡ്രൻസ് ലഞ്ച്. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണത്തിനായി സ്കൂളിൽ കുറേ പച്ചക്കറികൾ വാങ്ങി. 2725 rupees വാസ് സ്പെൻഡ് ഇൻ ജൂൺ ഫോർ ദിസ്. 2725 rupees ജൂൺ മാസത്തിൽ ചിലവായത്. ആൻഡ് 675 rupees മോർ ഇൻ ഓഗസ്റ്റ്. ജൂണിൽ ചിലവായതിനേക്കാൾ 675 rupees കൂടി ചേർന്നുള്ള സംഖ്യയാണ് ഓഗസ്റ്റിൽ ചിലവായത്. ദി എമൗണ്ട് സ്പെൻഡ് ഇൻ ജൂലൈ ഈസ് 175 ലെസ് ദാൻ ദ എമൗണ്ട് ഇൻ ഓഗസ്റ്റ്. ഓഗസ്റ്റിൽ നമുക്കൊരു സംഖ്യ കിട്ടിയില്ലേ, അതിൽ നിന്ന് 175 rupees കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് ജൂലൈ മാസത്തിൽ ചിലവായത്. ദി എമൗണ്ട് ഇൻ സെപ്റ്റംബർ ഈസ് 275 മോർ ദാൻ ദ എമൗണ്ട് ഇൻ ജൂൺ. ജൂണിൽ നമുക്ക് 2725 rupees കിട്ടിയില്ലേ, അതിലേക്ക് 275 rupees കൂടി ചേർത്താലുള്ള സംഖ്യയാണ് സെപ്റ്റംബറിൽ ചിലവായത്. ഇതിൽ നമുക്ക് 3 sub-questions തന്നിട്ടുണ്ട്. ഹൗ മച്ച് വാസ് സ്പെൻഡ് ഇൻ ഈച്ച് ഓഫ് ദിസ് 4 months? ഓരോ മാസത്തിലും എത്ര രൂപയുടെ പച്ചക്കറിയാണ് വാങ്ങിയത്? ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ഇൻ ഈച്ച് മന്ത്. ജൂണിൽ 2725 rupees ജൂലൈ മാസത്തിൽ 3725 rupees ഓഗസ്റ്റ് മാസത്തിൽ 3400 rupees സെപ്റ്റംബർ മാസത്തിൽ 3000 rupees ചിലവായത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ വിച്ച് മന്ത് വാസ് ഇറ്റ് മോസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ്? ഏത് മാസത്തിലാണ് കൂടുതൽ ചിലവായത്, കുറവോ? കൂടുതൽ ചിലവായത് ഏത് മാസത്തിലാണ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ.
അതെ, ഓഗസ്റ്റ് മാസത്തിലാണല്ലേ. ഓഗസ്റ്റ് മാസത്തിൽ 3,400 രൂപ ചിലവായിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ വില ചിലവായത് ഏത് മാസത്തിലാണ്? അതെ, ജൂൺ മാസത്തിൽ. അവസാനത്തെ സബ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഹൗ മച്ച് വാസ് സ്പെൻഡ് ഇൻ ആൾ 4 മന്ത്സ് ടുഗദർ? ഈ 4 മാസങ്ങളുടെയും ആകെ തുകയാണ് കാണാൻ പറയുന്നത്. ഈ 4 തുകയും കൂട്ടി നോക്കിയാൽ നമുക്ക് എത്രയാണ് കിട്ടുക? ഞാൻ പറയാം. 2,725 അതുപോലെ 3,225 കൂട്ടിയാൽ 5,950. അതുപോലെ 3,400 3,000 കൂട്ടിയാൽ 6,400 കിട്ടും. ഇനി നമുക്ക് ഇവ രണ്ടും കൂട്ടിയാൽ നമുക്ക് 12,350 കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 4 മാസങ്ങളുടെയും നേരെയാക്കി കൂട്ടിയാലും കൂടി മതി. ഞാനിവിടെ ഒരു എളുപ്പ വഴിക്ക് വേണ്ടി കൂട്ടിയതാണ് ഇങ്ങനെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. ബൈ ബൈ.